afternoon, dear students. Prayer. So in last class we learned about a line graph. Ellavarum line graph draw cheyidallo alle. Line graph draw cheyidappol namakku broken lines aanu, adhaayathu continuous aayittu otta line ilaano line graph draw cheyide alla. Nammal line graph draw cheyyumbo ingane varam, ingane ingane ഇങ്ങനെ ഒക്കെ വരാല്ലേ. ഇങ്ങനെ ബ്രോക്കൺ ലൈൻസ് യൂസ് ചെയ്ത്, ബ്രോക്കൺ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ അമുറിഞ്ഞു മുറിഞ്ഞു വേറെ താഴത്തേക്ക് ഡയറക്ഷൻ മാറുന്നു, ഇവിടെ നിന്ന് ഡയറക്ഷൻ മുകളിലേക്ക് മാറുന്നു, ഇതിങ്ങനെ നേരെ പോകുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, അങ്ങനത്തെ ലൈൻ ഗ്രാഫ്സ് നമ്മൾ പഠിച്ചു. ഇനി കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഗ്രാഫും നമ്മൾ വരെ പഠിക്കണ്ടായിരുന്നല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 7 എക്സസൈസ് 15.1 എക്സസൈസ് ക്വസ്റ്റ്യൻ 7 നമ്മൾ ഇങ്ങനെ ടെമ്പറേച്ചറും ടൈമും ഒക്കെ നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഗ്രാഫുകൾ, ഇങ്ങനെ അര മാർക്ക് മുകളിലേക്ക്, അര മാർക്ക് താഴേക്ക്, സ്ട്രെയിറ്റ് ലൈന്, ഇങ്ങനെ ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആണ് നേരെയുള്ളത്. അങ്ങനെ നമ്മൾ ഗ്രാഫുകൾ കണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ അൺബ്രോക്കൺ ലൈൻ ആയിട്ടുള്ള ലൈൻ ഗ്രാഫിനെ ലീനിയർ ഗ്രാഫ് എന്ന് വിളിക്കും. പേജ് 239 ക്വസ്റ്റ്യൻ നമ്പർ 7, അവിടെ 4 ഗ്രാഫ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം എങ്ങനെയാണ് അൺബ്രോക്കൺ ആണ് എന്ന് പറഞ്ഞാൽ, ഈ മുകളിൽ തന്നെ ഈ ഗ്രാഫ് പോലെയോ ഈ ഗ്രാഫ് പോലെയോ ഇങ്ങനെ വിട്ട് വിട്ട് ജോയിൻ ചെയ്ത് വന്ന ഗ്രാഫ് അല്ല. അപ്പൊ ഇങ്ങനത്തെ ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ ഗ്രാഫ്. എ ലൈൻ ഗ്രാഫ് വിച്ച് ഈസ് എ ഹോൾ അൺബ്രോക്കൺ ലൈൻ ഈസ് കോൾഡ് ലീനിയർ ഗ്രാഫ്. മുഴുവനും അൺബ്രോക്കൺ ആയിട്ടുള്ള ലൈൻസ് ആണെങ്കിൽ അതിനെ ലീനിയർ ഗ്രാഫ് എന്ന് വിളിക്കും. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് ലൊക്കേഷൻ ഓഫ് എ പോയിന്റ്. ഒരു പോയിന്റിന്റെ ലൊക്കേഷൻ, ഇപ്പൊ നമ്മുടെ വീടിരിക്കുന്ന ലൊക്കേഷൻ നമ്മൾ പറയാറുണ്ടല്ലേ. ഇപ്പൊ നമ്മുടെ ഗൂഗിളിനകത്ത് ഗൂഗിൾ മാപ്പൊക്കെ യൂസ് ചെയ്ത് ലൊക്കേഷനൊക്കെ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ഓരോ നമ്മൾ ഹൗസ് അല്ലെങ്കിൽ നമ്മൾ ചർച്ചിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ ടെമ്പിളിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്ലേസ് വിസിറ്റ് ചെയ്യുമ്പോഴേ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കും, ഓരോ പ്ലേസിൻ്റെ ലൊക്കേഷൻ പറയും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പോയിന്റിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണ് കണ്ടെത്തുക. അപ്പോൾ നമ്മളിവിടെ ഗ്രാഫാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഗ്രാഫ് പേപ്പറിൽ ഇങ്ങനെ കോളങ്ങൾ വരച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ, സ്ക്വയർ, ചെറിയ ചെറിയ സ്ക്വയർ ബോക്സ് ഒക്കെ വെച്ച്. നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ ഗ്രാഫ് ശരിക്കും പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഈ ഗ്രാഫ് ഉപയോഗിച്ച് ലൊക്കേഷൻ കണ്ടുപിടിക്കുകയാണ് പോയിന്റിൻ്റെ. അപ്പം അങ്ങനെ പോയിന്റിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. ഗ്രാഫ് പേപ്പറിൻ്റെ ഒരു ചെറിയ മോഡല് ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. നമ്മൾ ഗ്രാഫ് പേപ്പറിനകത്ത് ചെറിയ ചെറിയ സ്ക്വയർ യൂണിറ്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രാഫ് ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് നോക്കിക്കാണാം, ഇല്ലെങ്കിൽ ടെക്സ്റ്റിലും ഇങ്ങനെ കോളം വൈസ് ഇങ്ങനെ ഡ്രോ ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ആക്സിസ് നമുക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. അപ്പോൾ എന്താണ് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് എന്ന് നോക്കാം. ഫസ്റ്റ് ഈ ആക്സിസിനെ നമ്മൾ എന്താ വിളിക്കുക, എക്സ് ആക്സിസ്. ഓർക്കുന്നുണ്ടോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഈ ആക്സിസ് എക്സ് ആക്സിസ്, താഴെ വരുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആക്സിസ് കേട്ടോ. ഇനി ഇങ്ങോട്ടേക്ക് വരുന്ന വെർട്ടിക്കലായിട്ട് വരുന്ന ആക്സിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈ ആക്സിസ്. ദിസ് വെർട്ടിക്കൽ ആക്സിസ് ഈസ് കോൾഡ് വൈ ആക്സിസ്, ദിസ് ഹൊറിസോണ്ടൽ ആക്സിസ് ഈസ് കോൾഡ് എക്സ് ആക്സിസ്. ഇനി ഈ പോയിന്റിന് ഒരു പേരുണ്ട് ഒറിജിൻ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്. ഈ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ ഒറിജിനേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു. എക്സ് ആക്സിസ് എങ്ങോട്ടേക്ക് പോകുന്നു, ഇങ്ങോട്ട് റൈറ്റിലേക്കേ നമ്മൾ ഇവിടെ കാണുന്നുള്ളൂ, എക്സ് ആക്സിസ് ലെഫ്റ്റിലേക്കും പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ ആക്സിസ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഒറിജിൻ എന്ന് പറയുന്നത്. വൈ ആക്സിസ് താഴേക്ക് മുകളിലേക്ക്, അതായത് എബോവ് ആൻഡ് ബിലോ. എക്സ് ആക്സിസ് ലെഫ്റ്റും റൈറ്റും പോകുന്നുണ്ട്. അപ്പം ഈ ആക്സിസ് ആണ് എക്സ് ആക്സിസ്, ഈ ആക്സിസ് ആണ് വൈ ആക്സിസ്. ഇങ്ങോട്ടുള്ള ഈ പോർഷനും ഈ ഒരു പോർഷനും വെച്ച് ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ഗ്രാഫ് പേപ്പറിൽ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പം ഇതിവിടെ നമ്മൾ ഇതിനെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്, ഇങ്ങനെ നാലായിട്ട് പ്ലെയിനിനെ തിരിക്കും. അപ്പോൾ
इवड़ोटे पॉसिटीव नंबर्स इवड़ मिले पॉसिटीव नंबर्स अब एक्स आक्सीस पॉसिटीव नंबर्स वाई आक्सीस अपवर्ड अपवर्ड एबव ओरिजिन मिले अलग एबव एक्स आक्सीस पॉसिटीव अब इवड़ा एक्स आक्सीस लेफ्ट नेगेटिव नंबर्स वाई आक्सीस ताड़े डाउनवर्ड नेगेटिव इत्र ओर्त मे वरुद साधारण वरिकीव नंबर्स इोटेव नंबर्स इोटेव नंबर्स इोट लेफ्ट नेगटीव ताड़े नेगटीव इन ई सेंटर ओरिजिन ओरिजिन नाम वरचिजि कोऑर्डिनेट सीरों सीरों ओरिजि कोऑर्डिनेट नाम विडिनेट एक्सी वई एक्स एवड़ाण लोकेशन ना एत्र यूनिट मारी नोकण उद्देशिक कोऑर्डिनेट अब कोऑर्डिनेट नामेपड़ एक्स कोऑर्डिनेट फर्स्ट वाई कोऑर्डिनेट सेकंड सेपरेट कोऑर्डिनेट्स ब्रैकेट कोऑर्डिनेट्स इनसाइड ब्रैकेट separate with the comma, right x coordinate first, y coordinate second. Okay. ഇനി ഇവിടെ നമ്മൾ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് നമ്പേഴ്സ് ഈ ഒറിജിന്റെ അവിടെ എന്തായിരിക്കും 0 പിന്നെ 1 2 3 4 5 6 എന്ന പോസിറ്റീവ് നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങോട്ടും പോസിറ്റീവ് നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് അപ്പോഴ ഡയറക്ഷനും ഈ ആക്സിസിൽ കൊടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ minus 1 minus 2 minus 3 minus 4 ഇങ്ങോട്ട് अलग माइनस वन माइनस टू माइनस थ्री इन ताड़े कटो इवे ना कंटिन्यूस नेचुरल नंबर्स सॉरी इंटीजर्स कंटिन्यूस ओके इन इवेटे लोकेशन पर लोकेशन कोऑर्डिनेट्स थ्री फोर थ्री पर एक्स एक्सिस एत्र यूनिट ना मूव थ्री tells how many units we need to move to the right like etra move cheyana appo nammal original nikkuvana original ninna etra move cheyana 3 il ethanam appo 3 unit nammal move cheythu nammal 3 il ethi annera y coordinate 4 aanu appo y coordinate parayana endha nu vachala nammal etra unit mugalilekku adhaayathu upper direction il etra unit move cheyana अब मूवपत्र यूनिट फोर यूनिट अब इवे ओरीजे चेर कौ फोर अभी यूनिट मूव ई लाइन वरुद फोर यूनिट अपवर्ड मूव ई लाइन वरने ई रु भाग जॉइन ई पोर्शन नाइंट ऐसी फोर अब इन निरे ईसी आईटे पढ़ी अल वाले ईसी एक्स कोऑर्डिनेट नोक वाई कोऑर्डिनेट नोक ई रूम जॉइन वरिद्ध आर्षन ना फोर वन अगेन आई रिपीट एक्स आक्सीस वरिदी कोऑर्डिनेट एक्स आक्सीस एत्र मूव रईटेण वाई आक्सीस कोऑर्डिनेट वाई आक्सीस कोऑर्डिनेट सॉरी एत्र यूनिट अपवर्ड डायरेक्शन मूव चेयणमेन्नाण काणिक्कुन्नत इन वेरे कार्यम श्रद्धिक्केण्डत एक्स आक्सीस वरा वाई आक्सीस वरा ഇപ്പോ നമ്മൾ എടുത്ത പോയിന്റ് വേറെ x ആക്സിസും y ആക്സിസും അവിടുന്ന് മൂവ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തത്. ഇനി നമ്മൾ x ആക്സിസിലെ ഒരു പോയിന്റ് വരുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ 4 ഈ പോയിന്റ് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് നമ്മൾ മൂവ് ചെയ്ത് വന്നിട്ടുണ്ട്? 4. അപ്പോൾ x കോർഡിനേറ്റ് 4 ആണ്. y കോർഡിനേറ്റ് നമ്മൾ y മൂവ് ചെയ്തോ? അപ്പോൾ ഡയറക്ഷനിൽ മൂവ് ചെയ്തോ? ഇല്ല. y എവിടെ തന്നെയിരിക്കുന്നു? 0 ൽ തന്നെയിരിക്കുന്നു. അപ്പോൾ ഇവിടത്തെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. അതുപോലെ നമ്മൾ ഒരു എക്സാമ്പിൾ ഈ പോയിന്റ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. y ആക്സിസിൽ ഒരു പോയിന്റ്, അത് ആക്സിസിലുള്ള പോയിന്റ് ആണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ആക്സിസിലുള്ള ഒരു പോയിന്റ് നമ്മൾ എടുത്തു. അപ്പോൾ ഈ x ആക്സിസിൽ നമ്മൾ മൂവ് ചെയ്തു പോയോ? ഇല്ല. കാരണം x ആക്സിസ് 0 ൽ നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ്.
ഇവിടെ നിന്നു പക്ഷെ എക്സ് മൂവ് ചെയ്തില്ല കാരണം ആ വൈ ആക്സിസിൽ തന്നെയാ പോയിന്റ് ഇരിക്കുന്നത് ഇവിടെയല്ലേ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും വൈ കോർഡിനേറ്റ് എത്ര മൂവ് ചെയ്തു അപ്പുവേർഡ് ഫൈവ് മൂവ് ചെയ്തിട്ടുണ്ട് സോ ഇതിന്റെ കോർഡിനേറ്റ് സീറോ ഫൈവ് എന്നായിരിക്കും അപ്പൊ ഇത് ജനറൽ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കണം എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും ജനറൽ ആയിട്ട് ഓർത്തിരിക്കുക എക്സ് കോർഡിനേറ്റ് സോറി എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും അതുപോലെ അതിന്റെ തിരിച്ചു പറഞ്ഞാൽ എന്താണ് വൈ ആക്സിസിൽ ഏത് പോയിന്റ് അതായത് വൈ ആക്സിസിലുള്ള ഏത് ഇപ്പൊ വൺ ടു അല്ലെങ്കിൽ ഇടയ്ക്കുള്ള നമ്പർ ഏത് ഈ ആക്സിസിൽ എടുത്താലും അതിന്റെ എക്സ് കോർഡിനേറ്റ് എപ്പോഴും സീറോ ആയിരിക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇപ്പൊ പോയിന്റ് എക്സ് ആക്സിസിലാണെങ്കിൽ വൈ കോർഡിനേറ്റ് സീറോ പോയിന്റ് വൈ ആക്സിസിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് സീറോ പിന്നെ ഒറിജിൻ സീറോ സീറോ ആയിരിക്കും പിന്നെ ലൊക്കേഷൻ ഇത് എക്സ് ആക്സിസ് ആണ് ഇത് വൈ ആക്സിസ് ആണ് ഇത് റൈറ്റിലേക്ക് എത്ര മൂവ് ചെയ്യുന്നു അതായത് ഹൊറിസോണ്ടൽ ലൈന് എക്സ് ആക്സിസ് കോൾഡ് സോറി കോൾഡ് എക്സ് ആക്സിസ് പിന്നെ ഇവിടുത്തെ ഈ കോർഡിനേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് ആയിരിക്കും അത് ഒറിജിനിൽ നിന്ന് റൈറ്റിലേക്ക് എത്ര മൂവ് ചെയ്യണം എത്ര യൂണിറ്റ് മൂവ് ചെയ്യണം വൈ ആക്സിസ് പറയുന്നത് ഒറിജിനിൽ നിന്ന് അപ്പുവേർഡ് ഡയറക്ഷനിൽ എത്ര യൂണിറ്റ് മൂവ് ചെയ്യണം എന്നാണ് നൗ ടേക്ക് പേജ് 243 എക്സസൈസ് 15.2 ക്വസ്റ്റ്യൻ നമ്പർ 1 പ്ലോട്ട് ദ ഫോളോവിംഗ് പോയിന്റ്സ് ഓൺ എ ഗ്രാഫ് ഷീറ്റ് വെരിഫൈ ഇഫ് ദേ ലൈ ഓൺ എ ലൈൻ അപ്പൊ നമുക്ക് അവിടെ എ ബി സി എന്ന് പറയും ത്രീ ക്വസ്റ്റ്യൻസ് ത്രീ സെറ്റ് പോയിന്റ്സ് തന്നിട്ടുണ്ട് നമ്മൾ എവിടെ ഇത് ഡ്രോ ചെയ്യേണ്ടത് ഗ്രാഫ് ബുക്കിൽ വേണം ഇപ്പൊ എല്ലാവരും ഇത് ഗ്രാഫ് ബുക്കിൽ ചെയ്യാവുള്ളൂ അപ്പൊ നമുക്കിവിടെ നോക്കാം ഗ്രാഫ് ബുക്കിൽ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ഈ സൈഡ് വൈ ആക്സിസും ഈ സൈഡ് എക്സ് ആക്സിസും വരയ്ക്കുക നമ്മൾ ബാർ ഗ്രാഫിനും ഒക്കെ വരയ്ക്കുന്ന പോലെ ഈ രണ്ട് ഭാഗങ്ങളും വരച്ച് ഇവിടെ എക്സ് ഇവിടെ വൈ എന്ന് കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂസ് നമ്പർ അതായത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ 1 2 3 4 5 6 എന്ന കണ്ടിന്യൂസ് നമ്പർ വേണം കൊടുക്കാനായിട്ട് ഇനി അതായത് നമ്പർ ലൈൻ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ കൊടുക്കുക ഇനി നമ്മൾക്ക് ഫസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പോയിന്റ് ഏതാണ് ക്വസ്റ്റ്യൻ എയില് എ 4 0 ക്വസ്റ്റ്യൻ എയില് എ 4 0 അപ്പൊ 4 0 എന്ന് പറഞ്ഞാല് വൈ കോർഡിനേറ്റ് സീറോ ആണ് എക്സ് കോർഡിനേറ്റ് 4 ആണ് അപ്പൊ 4 എവിടെ വരും ഇതാണ് 4 എക്സ് കോർഡിനേറ്റ് 4 ഇതാണ് അതിന്റെ വൈ കോർഡിനേറ്റ് സീറോ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ആക്സിസിൽ തന്നെയുള്ള പോയിന്റ് ആണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതാണ് എ 4 0 ഇനി നെക്സ്റ്റ് ബി 4 2 ബി എന്ന് പറയുന്നത് 4 2 ആണ് അപ്പൊ 4 എന്ന് പറയുന്നത് എക്സ് ആക്സിസും 2 എന്ന് പറയുന്നത് വൈ ആക്സിസും അപ്പൊ 4 2 ഇതാണ് വൈ ആക്സിസ് ഇത് രണ്ടും കൂടെ ചേരുന്നത് ഇവിടെയാണ് അപ്പൊ ഇതാണ് ബി 4 2 ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതണം കേട്ടോ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് നെയിം കൊടുത്ത് കോർഡിനേറ്റ്സും കൊടുത്ത് എഴുതണം നെക്സ്റ്റ് സി 4 6 4 എന്ന് പറയുന്നത് എക്സ് ആക്സിസ് 6 നമുക്ക് തിരക്കാതെ ഇവിടെ 6 എഴുതാം അപ്പൊ 6 എന്ന് പറയുന്നത് വൈ ആക്സിസ് ഈ 4 എന്ന് പറഞ്ഞ ലൈൻ ഇതാണ് 6 ലൈൻ ഇതാണ് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഇവിടെയാണ് സോ സി എന്ന് പറയുന്നത് 4 6 ഇനി നെക്സ്റ്റ് ഈസ് ഡി 4 2.5 ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് 4 ആണ് വൈ എന്ന് പറയുന്നത് 2.5 ആണ് 2.5 ഇതിന് മിഡിലായിട്ട് വരും 3 ക്കും 2 വിനും അതായത് മിഡിലിൽ ഇങ്ങനെ ഒരു വര നിങ്ങളുടെ അവിടെ ഇതിൽ കാണുമല്ലോ ഗ്രാഫിൽ അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഇവിടെ ഡി 4 2.5 ഇനി എന്ത് ചെയ്യണം നിങ്ങളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഒരു ലൈനിലാണോ വരുന്നത് അപ്പൊ നമ്മളിവിടെ ആദ്യം മുതലുള്ള പോയിന്റ്സ് അങ്ങ് ജോയിൻ ചെയ്യുവാണ് പോയിന്റ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഒരു ലൈനിലല്ലേ അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എല്ലാം ഒരു ലൈനിലാണ് അപ്പൊ ഇത് എന്ത് ഗ്രാഫാണ് ലീനിയർ ഗ്രാഫാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യന് ഞാൻ ഈ ഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത് പക്ഷെ നിങ്ങൾ സെപ്പറേറ്റ് ഗ്രാഫ് വരയ്ക്കണം കേട്ടോ അപ്പൊ ഞാൻ വേറെ കളറ് യൂസ് ചെയ്തിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ ഗ്രാഫിൽ തന്നെ ചെയ്യാം അപ്പൊ ക്വസ്റ്റ്യൻ ബിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ്സ് പി 1 1 1 1 എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റും 1 വൈ കോർഡിനേറ്റും 1 അപ്പൊ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഇവിടെ ആണ് അപ്പൊ ഇവിടെ പി 1 1 ഓക്കെ നെക്സ്റ്റ് ഈസ് ക്യൂ 2 2 അപ്പൊ ക്യൂ
x axis to y axis to meeting point this is so over here q 2 2 next is the arm 3 3 arm bodu 3 ingota y axis 3 ingota rendu kuda meet cheynadu ivide appo r 3 3 next is s 4 4 appo 4 ivide idu 4 ivide rendu kuda meet cheyna point ivideyana s 4 4 appo nammal points ella മാർക്ക് ചെയ്തു കഴിഞ്ഞു ഇനി ഇതൊരു ലൈനിലാണോ എന്ന് അറിയണം അപ്പോൾ നമ്മൾ ഇത് പോയിന്റ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത് നോക്കണം കേട്ടോ ജോയിൻ ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയത്തുള്ളൂ ലൈനിലാണോ അതല്ലോ ഒറ്റ ലൈനിലല്ല ഇരിക്കുന്നത് അപ്പം ഇതൊരു ലീനിയർ ഗ്രാഫാണ് നെക്സ്റ്റ് സി സി ക്വസ്റ്റ്യന് ഞാൻ വേറൊരു കളർ കൊണ്ട് ഇത് തന്നെ ഡ്രോ ചെയ്ത് കാണിക്കാം സി ക്വസ്റ്റ്യൻ കെ 2 3 കെ 2 3 2 എന്ന് പറയുന്നത് എക്സ് ആക്സിസ് 3 എന്ന് പറയുന്നത് വൈ ആക്സിസ് അപ്പോൾ 2 ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു 3 ഇവിടെ നിന്ന് വരുന്നു ജോയിൻ ചെയ്യുന്നത് എവിടെയാണ് ഇവിടെ ദ കെ 2 3 മനസ്സിലാകുന്നുണ്ടോ നെക്സ്റ്റ് ഈസ് എൽ 5 3 5 ഇവിടെയാണ് 3 ഇവിടെയാണ് അപ്പോൾ നമ്മുടെ പോയിന്റ് ഇവിടെ വരും എൽ 5 3 ഓക്കെ നെക്സ്റ്റ് ഈസ് എം 5 5 അപ്പോൾ എം 5 എക്സ് ആക്സിസ് 5 വൈ ആക്സിസ് 5 രണ്ടും കൂടെ വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലം ഇതാണ് എം 5 5 നെക്സ്റ്റ് പോയിന്റ് എൻ 2 5 2 എന്ന് പറയുന്നത് ഏതാ ആദ്യം വരുന്നത് ഏതാ എക്സ് ആക്സിസ് സെക്കൻഡ് വരുന്നത് വൈ ആക്സിസ് അപ്പോൾ ഇതാണ് 2 5 ഇങ്ങനെ വരുന്നത് ഇവിടെയാണ് ജോയിൻ ചെയ്യുക എൻ 2 5 ഇനി എന്ത് ചെയ്യണം നമ്മൾ ഇതൊരു ലൈനിലാണോ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ ഒരു ലൈനിലല്ല ഇത് ലീനിയർ അല്ല അല്ലേ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം ഈ ആദ്യത്തെ രണ്ട് പോയിന്റ്സ് തമ്മിൽ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തു ഇനി എൻ്റെ ബാക്കി ജോയിൻ ചെയ്യണ്ടേ അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ റൂളർ യൂസ് ചെയ്യണം കേട്ടോ ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ഒരു റെക്റ്റാങ്കിളാണ് കിട്ടിയത് അപ്പോൾ ഇത് ബ്രോക്കൺ ലൈൻസ് ആണ് വെച്ചിരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ അല്ല അപ്പോൾ ഈ സി എന്ന് പറയുന്നത് ഒരു ലീനിയർ ഗ്രാഫ് അല്ല നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡ്രോ ദ ലൈൻ പാസിംഗ് ത്രൂ 2 3 ആൻഡ് 3 2 ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് അറ്റ് വിച്ച് ദിസ് ലൈൻ മീറ്റ്സ് ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഇപ്പോൾ നമ്മളിവിടെ ഡ്രോ ലൈൻ പാസിംഗ് ത്രൂ 2 3 ആൻഡ് 3 2 3 2 3 എന്നും 3 2 എന്നും രണ്ട് കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഏതൊക്കെ തന്നിരിക്കുന്നത് 2 3 ആൻഡ് 3 2 നമ്മൾ ഇത് രണ്ടും ജോയിൻ ചെയ്തൊരു ലൈൻ ഡ്രോ ചെയ്യണം എന്നിട്ട് ഈ ലൈന് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എവിടാണ് മീറ്റ് ചെയ്യുന്നത് അതിൻ്റെ കോർഡിനേറ്റ്സ് കൂടെ കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം എന്താ ചെയ്യേണ്ടത് 2 3 ലൊക്കേറ്റ് ചെയ്യണം ഫസ്റ്റ് പോയിന്റ് 2 3 എന്ന് പറയുന്നത് ഇതാണ് എക്സ് കോർഡിനേറ്റ് 2 എക്സ് കോർഡിനേറ്റ് 2 വൈ കോർഡിനേറ്റ് 3 ഇപ്പം 2 3 എന്ന് പറയുന്നത് ഇവിടെ വരും 2 3 നെക്സ്റ്റ് പോയിന്റ് 3 2 3 2 എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് 3 വൈ കോർഡിനേറ്റ് 2 അപ്പോൾ ഇവിടെ വരും 3 2 അപ്പോൾ ഈ 2 3 എന്ന് പറയുന്നത് 3 2 എന്ന് പറയുന്നത് സെയിം പോയിന്റ് ആണോ അല്ല അതുപോലെ 4 3 3 4 അതൊക്കെ സെയിം പോയിന്റ് അല്ല എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും മാറി വന്നാൽ പോയിന്റും വേറെ വേറെയാണ് ഓർത്തോണം കേട്ടോ ഇനി എന്ത് ചെയ്യണ്ടേ ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്ത് നമ്മളങ്ങ് ലൈൻ വരയ്ക്കുക ലൈൻ വരയ്ക്കുമ്പോൾ ഇതെവിടെ എക്സ് കോർഡിനേറ്റിൽ എവിടെയാണ് ടച്ച് ചെയ്യുന്നത് അതിൻ്റെ സോറി എക്സ് ആക്സിസിൽ എവിടെയാണ് ടച്ച് ചെയ്യുന്നത് അതിൻ്റെ കോർഡിനേറ്റൂടെ എഴുതണം അതുപോലെ വൈ ആക്സിസിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതിൻ്റെ കോർഡിനേറ്റൂടെ നമ്മൾ എഴുതണം അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് ഇങ്ങനെ ലൈൻ ഡ്രോ ചെയ്ത് ലൈൻ ഡ്രോ ചെയ്തപ്പോൾ എക്സ് ആക്സിസിൽ എവിടെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത് 5 എന്ന് പറഞ്ഞ പോയിന്റിലാണ് അപ്പോൾ അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും എക്സ് ആക്സിസിലെ ഏത് പോയിന്റ് എടുത്താലും വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും അവിടുത്തെ ഇവിടുത്തെ പോയിന്റ് എങ്ങനെ എഴുതും 5 0 ഓക്കെ ഇനി വൈ ആക്സിസിൽ എവിടെയാണ് ടച്ച് ചെയ്യുന്നത് വൈ ആക്സിസിലും 5 തന്നെ അപ്പോൾ ഈ ആക്സിസിലെ എക്സ് കോർഡിനേറ്റ് എങ്ങനെയായിരിക്കും 0 ആയിരിക്കും വൈ ആക്സിസിലെ ഏത് പോയിന്റ് എടുത്താലും എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും സോ ദിസ് ഈസ് 0 5 അപ്പോൾ നമ്മൾ എപ്പോഴും എക്സ് കോർഡിനേറ്റ് ഫസ്റ്റും വൈ കോർഡിനേറ്റ് സെക്കൻഡും എഴുതാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ അതുകൊണ്ട് ഇവിടെ ആദ്യം 0 രണ്ടാമത് 5 ഇവിടെ വൈ എക്സ് കോർഡിനേറ്റ് 5 അതുകൊണ്ട് 5 ആദ്യം രണ്ടാമത് 0 അപ്പോൾ ഇത് ജോയിൻ ചെയ്തുള്ള ലൈൻ നമ്മൾ ഡ്രോ ചെയ്തു അത് നീട്ടി അങ്ങ് വിടുക അപ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ജോയിൻ ചെയ്ത പോയിന്റ് കണ്ടു അതിൻ്റെ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തു Now question number 3. Write the coordinates of the vertices of each of these adjoining figure.
ഈ ക്വസ്റ്റ്യൻ ആണ് അഡ്ജോയിനിങ് ഫിഗർ എന്ന് പറഞ്ഞാൽ അടുത്ത് വരുന്ന ഈ ഫിഗറിൻ്റെ ഓരോ പോയിന്റ് നിന്ന് ഓരോ ലെറ്റേഴ്സ് വെച്ചിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഓരോ പോയിന്റ്. നമ്മൾ അതിൻ്റെ പോയിന്റ്സ് സോറി കോർഡിനേറ്റ് എഴുതണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ആണ്, ഓ ആണ് ഫസ്റ്റ്. ഓടെ കോർഡിനേറ്റ് എപ്പോഴും എത്രയായിരിക്കും? 0 0. നെക്സ്റ്റ് എ എവിടെയാണ് വന്നിരിക്കുന്നത്? എക്സ് ആക്സിസിൽ. അപ്പോൾ അവിടെ എക്സ് ആക്സിസിലെ കോർഡിനേറ്റ് 2, വൈ ആക്സിസിൻ്റെ കോർഡിനേറ്റോ 0. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എങ്ങനെയാണ്? 2 0. ഇനി ബി, ബി എന്ന് പറയുന്നത് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 2, വൈ കോർഡിനേറ്റ് 3. അപ്പോൾ ബിയുടെ പോയിന്റ് 2 3. ഇനി സി, സി എടുത്താൽ സി ഏത് ആക്സിസിലാണ്? വൈ ആക്സിസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ കോർഡിനേറ്റ് 3. അപ്പോൾ എങ്ങനെ എഴുതും? 0 3. നെക്സ്റ്റ് ഒരു ഷേപ്പ് ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്, അതിന് നമ്മൾ പി, പി എന്ന് പറയുന്ന പിയുടെ എക്സ് കോർഡിനേറ്റ് കണ്ടോ 4, അതിൻ്റെ വൈ കോർഡിനേറ്റ് ഏതിന് നേരെയാ? 3. അപ്പോൾ ഈ പോയിന്റ് ഏതാ? 4 3. നെക്സ്റ്റ് ക്യു, ക്യു ഏതിന് നേരെ? എക്സ് 6, വൈയോ 1. അപ്പോൾ ക്യൂവിൻ്റെ കോർഡിനേറ്റ് 6 1. നെക്സ്റ്റ് ആറ്, ആറ് ഏതിന് നേരെ? എക്സ് ആക്സിസ് ഏതിന് നേരെയാ? 6. വൈ ആക്സിസ് ഏതിന് നേരെയാ? 5. അപ്പോൾ അതിൻ്റെ ആറെന്ന് പറയാം, ആറിൻ്റെ കോർഡിനേറ്റ്സ് 6 5. ഇനി എസ് എടുത്തേ, എസ് ഏതിന് നേരെയാണ് വന്നിരിക്കുന്നത്? 4. അതിൻ്റെ വൈ 7 നേരെ. അപ്പോൾ ഈ കോർഡിനേറ്റ്സ് 4 7. ഓക്കെ, അടുത്തൊരു ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കെ സ്റ്റാർട്ട് ചെയ്യാം. കെയുടെ എക്സ് കോർഡിനേറ്റ് 10, വൈ കോർഡിനേറ്റ് ഇതിന് നേരെ പോയിരിക്കുന്നത് 5. അപ്പോൾ കെയുടെ കോർഡിനേറ്റ്സ് 10 5. നെക്സ്റ്റ് എൽ, എല്ലിന് നേരെ താഴെ എക്സ് ആക്സിസ് 7, വൈ ആക്സിസ് 7. സോ ദിസ് ഈസ് 7 7. നെക്സ്റ്റ് എം, എമ്മിൻ്റെ എക്സ് കോർഡിനേറ്റ് 10, വൈ കോർഡിനേറ്റ് 8. സോ ദിസ് ഈസ് 10 8. Now question 4, state whether true or false, correct that are false. True or false ആണോ എന്ന് പറയണം. ഫോൾസ് ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആക്കണം. ഫസ്റ്റ് വൺ, എ പോയിന്റ് ഹൂസ് എക്സ് കോർഡിനേറ്റ് ഈസ് 0 ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് നോൺ 0 വിൽ ലൈ ഓൺ ദ എക്സ് സോറി വൈ ആക്സിസ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 വൈ കോർഡിനേറ്റ് നോൺ 0 നമ്പരും, എന്ന് പറഞ്ഞാൽ 0 അല്ലാത്ത നമ്പർ 1 2 3 4 5 6 അങ്ങനത്തെ നമ്പരും ആണെങ്കിൽ ആ പോയിന്റ് വൈ ആക്സിസിലായിരിക്കും എന്ന്. ശരിയല്ലേ? നമ്മൾ നോക്കിയതല്ലേ, വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് എപ്പോഴും എന്താണ്? 0 ആണ്. ദാറ്റ് ഈസ് ട്രൂ. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ പോയിന്റ് ഹോസ് വൈ കോർഡിനേറ്റ് ഈസ് 0 ആൻഡ് എക്സ് കോർഡിനേറ്റ് ഈസ് 5 വിൽ ലൈ ഓൺ വൈ ആക്സിസ്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൻ്റെ വൈ കോർഡിനേറ്റ് 0 എക്സ് കോർഡിനേറ്റ് 5 ആണ്. അപ്പം എങ്ങനെ ഇരിക്കും പോയിന്റ്? 5 0. ഇത് എവിടെയാണെന്നാണ് പറഞ്ഞത്? വൈ ആക്സിസിൽ. അപ്പം നമ്മളിങ്ങനെ ഡ്രോ ചെയ്ത് മിസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ 5 വരും, വൈ ആക്സിസിൽ ഇവിടെ 5 വരും. 5 0 എവിടെയായിരിക്കും വരേണ്ടത്? ആ വൈ ആക്സി, എക്സ് ആക്സിസിൽ 5 അല്ലേ വരണ്ടേ. അപ്പം ഇവിടെ 5, ഇതാണ് 5 0 എന്ന് പറഞ്ഞ പോയിന്റ്. ഇവിടെ അല്ല, അതായത് വൈ കോർഡിനേറ്റ് 0 ആകുമ്പോൾ ഇത് എക്സ് ആക്സിസിലാണ് വരേണ്ടത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഒറിജിൻ ആർ 0 0. ശരിയല്ലേ? ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് 0 0 ആണ്. ദാറ്റ് ഈസ് ട്രൂ. നെക്സ്റ്റ് സം ആപ്ലിക്കേഷൻസ്. നമ്മളിതിൻ്റെ ആപ്ലിക്കേഷൻസ് ചുമ്മാ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, ഡെയിലി ലൈഫിൽ ആപ്ലിക്കേഷൻ ഉണ്ടോ ഒന്ന് നോക്കണ്ടേ. ഇപ്പം മാത്സ് എപ്പോഴും ഡെയിലി ലൈഫിൽ ആപ്ലിക്കേഷൻ ഉണ്ടല്ലേ. അപ്പം നമ്മളിതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഈ ലീനിയർ ഗ്രാഫിൻ്റെ വരിക എന്ന് നമുക്ക് നോക്കാം. അപ്പം അതിന് മുമ്പ് ഞാനൊരു സിറ്റുവേഷൻ പറയാം. നിങ്ങളൊരു പേന വാങ്ങിക്കാൻ പോവാണ് കടയിൽ. അപ്പോൾ അവിടെ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു 1 പെന്നിന് 5 rupees എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിച്ചു എന്ന 1 പേനയ്ക്ക് പകരം ഒരു 3 പെൻ വാങ്ങിച്ചേക്കാം. അപ്പോൾ എത്ര റുപ്പീസ് ആയി? 3 × 5 15 rupees ആയി. അപ്പം ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയാൻ പോവാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ആശ്രയിക്കാത്ത ഒരു വേരിയബിളും ആ വേരിയബിളിനെ ആശ്രയിച്ച് വരുന്നതിനെ ഡിപ്പെൻഡൻ്റ് എന്നും പറയാം. വേരിയബിൾ എന്ന് പറയാൻ കാരണം എന്താ? വേരി ചെയ്യുന്ന, ചേഞ്ച് ചെയ്യുന്ന. അപ്പോൾ നമ്മൾ കടയിൽ ചെന്നപ്പോൾ 1 പെന്നായിരുന്നു വാങ്ങിക്കാൻ ഉദ്ദേശിച്ച് റുപ്പീസ് 5 ആയിരുന്നു. അപ്പോൾ നമ്മൾ 1 പെന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ എത്ര കൊടുത്താൽ മതി? റുപ്പീസ് 5 കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വിചാരിച്ചിരുന്ന 3 പെൻ വാങ്ങിക്കാം. അപ്പോൾ എത്ര കൊടുക്കണം? റുപ്പീസ് 15 കൊടുക്കണം. അപ്പോൾ
ഇത് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ഇവിടെയും ചേഞ്ച് വന്നു ഇല്ലേ ഈ പേനയുടെ നമ്പർ മാറിയതനുസരിച്ച് മണിയുടെ എമൗണ്ടും മാറി വന്നു അപ്പോൾ ഇത് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അതനുസരിച്ച് ഇത് കൂടുകയോ കുറയുകയോ ചെയ്യും അപ്പോൾ നമ്മൾ എണ്ണം കുറയ്ക്കുവാണെങ്കിൽ മണി കുറയും എണ്ണം കൂട്ടുവാണെങ്കിൽ മണി കൂടും അപ്പോൾ ഇതിനെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് വേരിയബിൾ എന്നും ഇതിനെ നമ്മൾ ഡിപ്പെൻഡൻ്റ് വേരിയബിൾ എന്നും പറയും ഇൻഡിപെൻഡൻ്റ് വേരിയബിൾ എന്ന് പറയാൻ കാരണം ഇത് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ വണ്ണോ ടുവോ ത്രീയോ ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങിക്കാം ഇതിനൊരു വ്യത്യാസം വന്നാൽ മാത്രമേ ഇതിന് വ്യത്യാസം വരുന്നുള്ളൂ അല്ലേ അപ്പോൾ ഇത് വേറെന്തിനേലും ആശ്രയിച്ചാണോ ഇരിക്കുന്നത് അല്ല ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വാങ്ങിക്കുന്നു അപ്പോൾ ഇതിനെ ആശ്രയിച്ചാണ് ഇതിരിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്താണ് ഇതിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇൻഡിപെൻഡൻ്റ് എന്നും ഇത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഏതാണോ വാല്യൂവിന് മാറ്റം വരുന്നത് അതിനെ ഡിപ്പെൻഡൻ്റ് വേരിയബിൾ എന്നും പറയും ഇനി ഇൻഡിപെൻഡൻ്റ് വേരിയബിളിനെ നമ്മളൊരു പേര് വിളിക്കും കൺട്രോൾ വേരിയബിൾ ചിലപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ കൺട്രോൾ വേരിയബിൾ എന്ന് വിളിക്കും കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിൽ 10 rupees ഉള്ളൂ നമ്മൾ 3 pen വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 50 rupees കൊടുക്കണം അപ്പോൾ ആ 10 rupees അത് കൺട്രോൾ ചെയ്യണം എന്ത് ചെയ്യണം ഇവിടുത്തെ എണ്ണം ഒന്ന് കുറയ്ക്കണം എണ്ണം എത്രയാക്കണം 2 ആക്കണം 2 ആക്കുവാണെങ്കിൽ 10 rupees 2 pen വാങ്ങിച്ച് വീട്ടിൽ പോരാ ഇല്ലേ അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് വേരിയബിളിനെ നമ്മൾ ചിലപ്പോൾ കൺട്രോൾ വേരിയബിൾസ് എന്നും കൂടെ പറയും അപ്പോൾ ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഇൻഡിപെൻഡൻ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻ്റ് വേരിയബിൾ ഇനി ഒരു ലൈൻ ഗ്രാഫിൽ ഈ ഇൻഡിപെൻഡൻ്റ് വേരിയബിളും ഡിപ്പെൻഡൻ്റ് വേരിയബിളും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ലൈൻ ഗ്രാഫിൽ നമ്മൾ എക്സ് ആക്സിസിലാണ് ഇൻഡിപെൻഡൻ്റ് വേരിയബിൾ വെക്കുന്നതെങ്കിൽ വൈ ആക്സിസിൽ നമുക്ക് ഡിപ്പെൻഡൻ്റ് വേരിയബിൾ അതായത് എക്സ് ആക്സിസിലെ ഓരോ ഐറ്റം കൂടുന്നതനുസരിച്ച് വൈ ആക്സിസിലായിരിക്കും എന്ത് വേരിയേഷൻ വരുന്നതെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ എക്സാമ്പിൾസ് ഒന്നൊക്കെ നോക്കണം നമ്മളിവിടെ മെയിനായിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 15.3 ആണ് ഇവിടെ ഗ്രാഫ് ഡ്രോ ചെയ്യാനാണ് ലൈൻ ഗ്രാഫ് അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾസ് കൂടെ ഒന്ന് നോക്കിക്കോണം കേട്ടോ അപ്പോൾ എക്സസൈസ് 15.3 ക്വസ്റ്റ്യൻ നമ്പർ 1 ഡ്രോ ദ ഗ്രാഫ്സ് ഫോർ ദ ഫോളോവിങ് ടേബിൾസ് ഓഫ് വാല്യൂസ് വിത്ത് സ്യൂട്ടബിൾ സ്കെയിൽസ് ഓൺ ദ ആക്സിസ് നമ്മൾ താഴെ തന്നിരിക്കുന്ന ഗ്രാഫുകൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കെയിൽ ആക്സിസിലെടുത്ത് ഡ്രോ ചെയ്യുക അപ്പം ആദ്യത്തെ ബോക്സിൽ കോസ്റ്റ് ഓഫ് ആപ്പിൾസ് ആണ് തന്നിരിക്കുന്നത് നമ്പർ ഓഫ് ആപ്പിൾ ഇപ്പം ഞാൻ പേനയുടെ കാര്യം പറഞ്ഞില്ലേ അതുപോലെ നമ്പർ ഓഫ് ആപ്പിൾ 1 ആണെങ്കിൽ കോസ്റ്റ് എത്രയാണ് 5 ആണ് എൻ്റെ ടെക്സ്റ്റിൽ 5 ആണ് പുതിയ ടെക്സ്റ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് മാറ്റിയേ നിങ്ങൾ ഡ്രോ ചെയ്യാറുള്ളൂ കേട്ടോ ഇനി നമ്പർ ഓഫ് ആപ്പിൾസ് 2 ആണെങ്കിൽ കോസ്റ്റ് എത്രയായിരിക്കും 10 അപ്പം അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ ഡ്രോ ചെയ്യും എക്സ് ആക്സിസും വൈ ആക്സിസും ഡ്രോ ചെയ്യുക എക്സ് ആക്സിസിൽ നമ്മൾ 1 2 3 4 5 6 7 8 9 അങ്ങനെ കൊടുക്കുക വൈ ആക്സിസിൽ നമുക്ക് ഒന്നെങ്കിൽ 5 10 15 അങ്ങനെ നമ്മൾ 5 യൂണിറ്റ് വിട്ട് വിട്ട് നമ്മൾ ബാർ ഗ്രാഫ് ഒക്കെ ഡ്രോ ചെയ്യാൻ നേരത്തെ എടുക്കത്തില്ലേ അതുപോലെ 1 യൂണിറ്റിന് 5 cm കൊടുത്ത് സോറി 5 rupees 5 കേട്ടോ അങ്ങനെ ഇവിടെ രൂപയല്ലേ പറയുന്നേ അപ്പം അങ്ങനെ കൊടുത്ത് നമുക്ക് ചെയ്യാം അപ്പം ഗ്രാഫ് ഡ്രോ ചെയ്തിരിക്കുന്നത് നിങ്ങളെ കാണിക്കാം അപ്പം നിങ്ങൾ ഗ്രാഫ് ബുക്കിൽ തന്നെ ഡ്രോ ചെയ്യണം ഇവിടെ നമ്പർ ഓഫ് ആപ്പിൾസ് 1 2 3 4 5 എന്ന് കൊടുക്കുന്നു അപ്പം ഇവിടെ ഒരു ഈ ഗ്രാഫിൽ ഇവിടെ ഒരു ഇത് വിട്ട് വിട്ടാണ് അതായത് എല്ലാം ഓരോന്ന് ഇങ്ങനെ വിട്ട് വിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി 1 2 3 എന്ന് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്ത് ചെയ്താൽ മതി എന്നിട്ട് ഈ ആക്സിസിൽ 5 10 15 20 25 അതൊക്കെ അടുത്തടുത്ത ലിങ്ങിനല്ലേ കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇവിടെ അതുപോലെ തന്നെ കൊടുത്തിട്ട് ചെയ്യുക എന്നിട്ട് 1 ആപ്പിളാകുമ്പോൾ എത്രയാണ് 5 അപ്പോൾ 1 ആപ്പിള് 5 rupees പോയിൻ്റ് ചെയ്തു നെക്സ്റ്റ് 2 ആപ്പിളാകുമ്പോൾ 10 ആണ് അപ്പോൾ 2 10 നെക്സ്റ്റ് 3 ആപ്പിളാകുമ്പോൾ 15 ആണ് അപ്പോൾ 3 15 ദെൻ 4 20 5 20 എന്നിട്ട് അത് ജോയിൻ ചെയ്തൊരു ലൈൻ ഡ്രോ ചെയ്യുക നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ കാർ അപ്പം ടൈം തന്നിട്ടുണ്ട് 6 AM എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു 40 7 AM 80 km 8 AM 120 km 9 AM 160 km ഇപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ ടൈം എടുക്കുന്നു വൈ ആക്സിസിൽ ഡിസ്റ്റൻസ് എടുക്കുന്നു നമ്മൾ 6 7 ആണ് അതുകൊണ്ടാണ് ഇവിടെ ജാഗ്ഡ് ലൈൻ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ സ്റ്റാർട്ടിങ് 1 2 3 4 എന്ന് എഴുതുന്നില്ലാത്തതുകൊണ്ടാണ് 6 7 8 9 എന്ന് എഴുതിയിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് എഴുതി പോകാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് 4 10 സോറി ഇവിടെ പകുതി എഴുതിയിട്ടില്ല അപ്പോൾ ഇവിടെ
Sub question 1. How much distance did the car cover during the period 7:30 a.m. to 8 a.m.? இப்போ நம்மளோட question ചോദിച്ചിരിക്കുന്നത് 7:30 a.m. തൊട്ട് 8 a.m. വരെ എത്ര distance ആണ് travel ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 7:30. 7 ഉം 8 നും മിഡിലിൽ വരുന്ന portion ആണ് 7:30. അപ്പോൾ അവിടെ നിന്നുള്ള ആ കോർഡിനേറ്റ് നമ്മൾ ഒന്ന് കണ്ടുപിടിക്കുക. അതായത് 7:30 ൽ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? 100 distance 100 km ആയി. ഇനി 8 ൽ എവിടെയായിരിക്കുന്നത്? 8 a.m. ൽ നമ്മൾ വന്നിരിക്കുന്നത് 120 ലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു എന്ന് കിട്ടും. 7:30 ആയിരുന്നപ്പോൾ 100 എത്തിയായിരുന്നു. 8 o'clock ആയപ്പോൾ നമ്മൾ 120 അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ആണ് ഈ അരമണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്തത്? 120 - 100 = 20 km ആണ് ട്രാവൽ ചെയ്തത്. ഇനി അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ 2. വാട്ട് വാസ് ദ ടൈം വെൻ ദ കാർ ഹാഡ് കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് 100 km സിൻസ് ഇറ്റ് സ്റ്റാർട്ട്സ്? അപ്പോൾ ഇവിടെ ഗ്രാഫിൽ പറയുന്നത് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, ആ ക്വസ്റ്റ്യൻ പറയുന്നത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 7:30 എത്തുമ്പോൾ നമ്മൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 7:30 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു എത്ര ഡിസ്റ്റൻസാണ്? 100. അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ 7:30 a.m. ആയപ്പോൾ 100 km ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ സി ക്വസ്റ്റ്യൻ ആണ്, ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ്സ് ഫോർ എ ഇയർ. ഇപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു വർഷത്തിൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ 1000 rupees ആണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ 80 rupees കിട്ടും. 2000 rupees ആണെങ്കിൽ ഇൻട്രസ്റ്റ് 160 കിട്ടും. 3000 ആണെങ്കിൽ 240, 4000 320, 5400. നമ്മളൊരു ഒരു ഗ്രാഫ് വരയ്ക്കണം. എന്നിട്ട് ഇത് ഒറിജിനിൽ കൂടി പാസ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ ഈ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് 2500 rupees ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടെത്തണം. പിന്നെ ഇൻട്രസ്റ്റ് 280 കിട്ടാൻ എത്ര റുപ്പീസ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നും ഈ ഗ്രാഫ് നോക്കി പറയണം. ഇപ്പോൾ നമ്മൾ ഗ്രാഫ് ഡ്രോ ചെയ്യുന്നത് ഇവിടെ 1000 ആണ് ഡിപ്പോസിറ്റ് തുടങ്ങുന്നത്, അതുപോലെ 80 ഇൻട്രസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ 1000, 2000, 3000, 4000 അങ്ങനെ നമുക്ക് 1000 ഇടവിട്ട് നമുക്ക് ഇവിടുത്തെ എക്സ് ആക്സിസ് കൊടുത്തു പോകാവുന്നതാണ്. അപ്പോൾ ഇവിടെ 0 നിന്ന് 1000 വരെ, അപ്പോൾ 1000, പിന്നെ അടുത്തത് 2000, പിന്നെ 3000, പിന്നെ 4000, 5000. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ 40, 80, 120 അങ്ങനെ 40 വെച്ച് കൂട്ടിക്കൂട്ടി മുകളിലേക്ക് പോകുന്നു. ഇനി നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡസ് ദ ഗ്രാഫ് പാസ് ത്രൂ ദ ഒറിജിൻ, ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുമോ? അപ്പോൾ നമ്മൾ ഈ ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരുന്നത് നീട്ടി അങ്ങ് കൊണ്ടുപോവുക. അപ്പോൾ ഒറിജിനെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ്, പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ 2. യൂസ് ദ ഗ്രാഫ് ടു ഫൈൻഡ് ദി ഇൻട്രസ്റ്റ് ഓൺ 2500 ഫോർ എ ഇയർ. നമ്മൾ ഒരു വർഷത്തേന് 2500 rupees ഇൻട്രസ്റ്റ് കണ്ടെത്തണം. അപ്പോൾ 2500 ഏതിനിടയ്ക്ക് വരും? 2000-നും 3000-നും മിഡിലായിട്ട് വരും. ആ മിഡിൽ പോർഷനിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്കൊരു ഡോട്ടർ ലൈൻ ഡ്രോ ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങോട്ട് ഒരെണ്ണം ഡ്രോ ചെയ്ത് കറക്റ്റ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്രയാണ്? 2500 ഇതും കൂടെ ജോയിൻ ചെയ്ത് വരുന്ന പോയിന്റ് ഏതാണ്? 200. അപ്പോൾ അവിടുത്തെ ഡെപ്പോസിറ്റ് 2500 ചെയ്താൽ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും? 200 ഇൻട്രസ്റ്റ് കിട്ടും. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, സോറി, അതിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ. ടു ഗെറ്റ് ആൻ ഇൻട്രസ്റ്റ് ഓഫ് ₹280 per year, ഹൗ മച്ച് മണി ഷുഡ് ബി ഡിപ്പോസിറ്റ്? ഇനി നമുക്ക് ഒരു 280 rupees നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടണമെന്ന് തീരുമാനിക്കാം. നമ്മൾ എത്ര റുപ്പീസ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടി വരും? അപ്പോൾ നമ്മൾ 280 നേരെ ഇങ്ങോട്ടേക്ക് ഡോട്ടർ ലൈൻ ഡ്രോ ചെയ്യുക. അത് ഈ ഗ്രാഫിൻ്റെ ലൈനെ വന്ന് ടച്ച് ചെയ്തു, അവിടെ നിന്ന് താഴേക്ക് കൊടുക്കുക. അപ്പോൾ ഏത് കിട്ടി? 3000-നും 4000-നും മിഡിലിൽ വന്നു, അതായത് 3500. നമുക്ക് ക്വസ്റ്റ്യൻ 2. ഡ്രോ എ ഗ്രാഫ് ഫോർ ദ ഫോളോവിങ്, ഈസ് ഇറ്റ് ലീനിയർ ഗ്രാഫ്? രണ്ടിനും
Is it linear graph? ने question उल्लो जन्दर type questions अन्य टोंडर just नम्मलो draw चेगा line join चेगा पाउंगल straight line ऐट आनो वेदन देंगे linear graph आना अल्लेंगे linear graph अल्ला फिर नम्मलो जन्दर homework कार्ड चेयना फिर graph फिल्ला graph book के तने नम्मलो चेया उल्लो फिर last two questions just draw चेदर line join चेदर linear आनो अल्लेओ नोकाने उल्लो अब हमारा चैप्टर देखना होमवर्क को नोट इन दिन चेगा इन दिन पढ़ किया हम कोरने दिन एक्साम वरिंट अब नाइट पढ़ी ओके थैंक यू।